നമസ്കാരം. അപ്പൊ ഗൈസ്, ഈ കേരള പിറവി ദിനത്തിൽ കേരളത്തിനായി നമ്മൾ ഒരുമിച്ചങ്ങ് ഇറങ്ങുകയല്ലേ? ഞാനുമുണ്ട് കേരളീയത്തിന്റെ ഭാഗമാകാൻ. കേരളീയം എന്തുകൊണ്ട് പ്രസക്തമാകുന്നു എന്ന് പറഞ്ഞാൽ ഓരോ മലയാളിക്കും അഭിമാനമാണ് കേരളീയം. 68 വർഷമായി കേരളം എന്ന നമ്മുടെ ഈ കൊച്ചു ദൈവത്തിന്റെ സ്വന്തം നാടായ പച്ചത്തുരുത്ത് ജന്മമെടുത്തിട്ട് ആ 68 കൊല്ലം പിന്നിടുമ്പോൾ കേരളം എങ്ങനെ കേരളമായി എന്ന് ലോകത്തിന്റെ മുന്നിൽ കാട്ടിക്കൊടുക്കാനുള്ള ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അതിന് സർക്കാർ നേതൃത്വം കൊടുക്കുമ്പോൾ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന മലയാളത്തിന്റെ തനിമ വിളിച്ചോതുന്ന നിരവധി പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ നവ കേരള നിർമ്മാണത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ എന്തുകൊണ്ടും മലയാളിയുടെ സാന്നിധ്യം അതിന് അനിവാര്യം തന്നെയാണ്. ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും അവിടെ മലയാളിയുടെ സാന്നിധ്യമുണ്ട് എന്നുള്ളത് അഭിമാനകരമായ ഒരു നേട്ടമാണ്. ലോകഭൂപടത്തിലെ ഒരു ചെറു പച്ച തുരുത്ത് മാത്രമാണ് കേരളം, ഒന്നുമല്ല. അങ്ങനെ ഒരു തുരുത്ത് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന ലേബലിൽ ലോകത്താകമാനം അടയാളപ്പെടുത്തിയത് മലയാളികൾ തന്നെയാണ്. ആ മലയാളികൾക്ക് ഈ 68 പിറന്നാളിന്റെ കാലത്തെങ്കിലും അവർക്ക് അർഹതപ്പെട്ട വേദി ഈ നാട് ഒരുക്കി കൊടുക്കേണ്ടത് ആവശ്യം തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് നവ കേരള നിർമ്മിതിക്കായി ലോകത്തിന്റെ വിവിധ കോണുകളിൽ എത്തിപ്പെട്ട മലയാളികളെ എല്ലാം ഈ നാടിന്റെ ഭാഗമായി കൊണ്ടുവന്ന് മലയാളികളെല്ലാം ഒന്നിച്ച് ഈ കേരള പിറവി ദിനം ആഘോഷിക്കാൻ ഒരു അവസരം ഒരുക്കുമ്പോൾ ചിലയിടങ്ങളിൽ നിന്നൊക്കെ വലിയ മുറിവെറുപ്പൊക്കെ ഉയരുന്നുണ്ട്. പലതരത്തിലുള്ള ദുഷ്പ്രചരണങ്ങൾക്കൊക്കെ ഈ നേതൃത്വം കൊടുക്കുന്നുണ്ട്. അതായത് സാമ്പത്തിക പ്രതിസന്ധി, ധൂർത്ത് തുടങ്ങിയ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉയർത്തുന്നുണ്ടെങ്കിലും ഒരിക്കലും അതിനോടൊന്നും മുഖം കൊടുക്കാൻ തയ്യാറാകേണ്ട കാര്യമില്ല. കാര്യം ഇത് കേരളത്തിന്റെ നാളേക്ക് വേണ്ടിയാണ്, നവ കേരള നിർമ്മിതിക്ക് വേണ്ടി സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്ന പദ്ധതിക്ക് അഭിപ്രായം തേടേണ്ടത് ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള മലയാളികളായിട്ടുള്ള വ്യക്തിത്വങ്ങളെ ആദരിച്ചുകൊണ്ടും അവരുടെ അഭിപ്രായങ്ങൾ തേടിക്കൊണ്ട് തന്നെയാകണം. ആ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിത്വങ്ങളെയും എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. വ്യവസായ മേഖലയിൽ, സിനിമാ മേഖലയിൽ, സാംസ്കാരിക മേഖലയിൽ, മറ്റ് വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ കേരളത്തിന്റെ യശസ് വാനോളം ഉയർത്തിയവരെല്ലാം ഈ പരിപാടിയുടെ ഭാഗമാകുന്നുണ്ട്. എല്ലാ രംഗങ്ങളിലും, ഒട്ടുമിക്ക രംഗങ്ങളിലും, ഏത് സംസ്ഥാനങ്ങളോടും വികസിത രാജ്യങ്ങളോടും കിടപിടിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ നമ്മുടെ ഉയർച്ച. ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ടൂറിസം, IT, ഷോപ്പിംഗ്, സാമൂഹ്യനീതി മുതലായ മേഖലകളിലെല്ലാം ഇന്ന് നമ്മുടെ രാജ്യത്തിനും മറ്റ് സംസ്ഥാനങ്ങളോടൊപ്പം അതിനേക്കാൾ കുറച്ചു മുകളിലും നമ്മുടെ സംസ്ഥാനമുണ്ട്. ഈ അഭിമാനകരമായ നേട്ടം നമ്മൾ ഏതെല്ലാം മേഖലകളിൽ വിജയിച്ചു എന്ന ഈ നേട്ടം ലോകത്തിന് മുമ്പ് സമർപ്പിക്കുകയാണ് ഈ കേരളീയം. ലോകത്തിലെല്ലാം എമ്പാടുമുള്ള എൻ്റെ മലയാളി സഹോദരി സഹോദരന്മാർക്ക് ഇത് കാണുവാനുള്ള അവസരം കൂടിയാണ്. അടുത്ത നെക്സ്റ്റ് ജനറേഷൻ, അടുത്ത ജനറേഷന് കൂടി ഇത് പഠിക്കാനുള്ളൊരവസരം കൂടിയാണ്. മാതാപിതാക്കൾ അവർക്കും ഇത് കാണിച്ചു കൊടുത്ത് അടുത്ത ജനറേഷൻ കേരളത്തിൻ്റെ അഭിമാനമായി അവർ വളരേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. അപ്പോൾ അവർക്കും ഇത് കാണിച്ചു കൊടുക്കുക. നമ്മുടെ നാടിൻ്റെ, ഈ സംസ്ഥാനത്തിൻ്റെ പൈതൃകം, സംസ്കാരം, ഭക്ഷണ, നമ്മുടെ രുചി, അതെല്ലാം പരിചയപ്പെടുത്തുന്ന ഈ ആശയം വൻ വിജയമാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കേരളീയം പരിപാടിക്ക് എന്റെ എല്ലാ വിജയാശംസകളും. അങ്ങനെയുള്ളവർ ആ പരിപാടിയുടെ ഭാഗമായി നിൽക്കുമ്പോഴാണ് ഇവിടെ ഒരു വിഭാഗം മാറി നിന്നുകൊണ്ട് ഇതിനെ വിമർശിക്കുന്നത്. വിമർശിക്കുന്നവർ അത് തുടരട്ടെ, പക്ഷേ നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് ഇതിനെ വിജയിപ്പിക്കുക എന്നുള്ളത്. നാളത്തെ തലമുറയ്ക്ക് വേണ്ടി കേരളത്തെ ഒരു നവ കേരളമായി സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ഭരണകർത്താക്കളുടെ ശ്രമത്തിന് ഓരോരുത്തരും പിന്തുണയ്ക്കേണ്ടതുണ്ട്. എന്തായിരിക്കും ഇതിന്റെ ഫലം, അത് ഇന്നല്ല അറിയാൻ പറ്റുന്നത്. അതിന്റെ റിസൾട്ട് വരുന്നത് വരും കാലങ്ങളിലാണ്. അപ്പോ അങ്ങനെ ഒരു കേരളത്തെ കെട്ടിപ്പടുത്താൻ വേണ്ടി ശ്രമം നടക്കുമ്പോൾ അതിന് ഒപ്പം നിന്നുകൊണ്ട് അതിന് എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് നാളത്തെ കേരളത്തിന് വേണ്ടി നമ്മൾ ഒപ്പം നിൽക്കേണ്ടതുണ്ട്. അതിന് തുരങ്കം വെക്കുന്നവർ അത് തുടരട്ടെ, പക്ഷേ വരുന്ന ഒരാഴ്ചക്കാലം തലസ്ഥാന നഗരി ഉത്സവ ലഹരിയിലാണ്. കേരളത്തിന്റെ തനിമകൾ, കേരളത്തിന്റെ തനത് ഭക്ഷണം, കേരളത്തിന്റെ തനത് സംസ്കാരം, കേരളത്തിന്റെ നാടൻ കലകൾ, അങ്ങനെ എന്താണ് കേരളമെന്ന് ലോകത്തിന് മുന്നിൽ നമ്മൾ തുറന്നിടുകയാണ്. കേരളം എങ്ങനെ ഇന്ന് കാണുന്ന കേരളമായി, ഇന്നലകളിലെ ഇരുണ്ട കേരളത്തെ എങ്ങനെയാണ് ഇന്ന് കാണുന്ന
പ്രകാശപൂരിത കേരളമാക്കി മാറ്റിയതെന്ന് ഈ ലോകത്തിന് മുന്നിൽ നമ്മൾ അവതരിപ്പിക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. യു എ ഇ, ദക്ഷിണ കൊറിയ, ക്യൂബ, നോർവേ തുടങ്ങിയ രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികൾ ഇതിന്റെ വിവിധ സെഷനുകളിൽ പങ്കെടുത്ത് അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ 48 വേദികളിലായി കവടിയാർ മുതൽ കിഴക്കേക്കോട്ട വരെ നീണ്ടുകിടക്കുന്ന ഇത്രയും വിപുലമായ പരിപാടികളിൽ എന്തെല്ലാം ആകർഷണീയതയാണുള്ളത്, എത്ര കലാകാരന്മാർ മാറ്റുരയ്ക്കുന്നുണ്ട്, വൈകുന്നേരങ്ങൾ കലാവിസ്മയങ്ങൾ കൊണ്ട് നിറയ്ക്കപ്പെടാൻ പോവുകയാണ്. അങ്ങനെ നമ്മുടെ നാടിന് പരിചിതമല്ലാത്തൊരു കേരള പിറവിക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ്. അപ്പോ നമ്മൾ ഇവിടെ കുത്തിത്തിരിപ്പിനല്ല നിൽക്കേണ്ടത്. ഇങ്ങനെ നശ്വരമായിട്ടുള്ള ഒരു ജീവിതത്തിനിടയിൽ ആഘോഷങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. ഇല്ലായ്മ പറഞ്ഞ് അല്ലെങ്കിൽ ദാരിദ്ര്യവാസം പറഞ്ഞ് നിൽക്കുകയല്ല, നമ്മൾ മുന്നോട്ട് മുന്നേറുകയാണ് വേണ്ടത്. അതിനുവേണ്ട പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ് വേണ്ടത്. ഈ കുത്തിത്തിരിപ്പുകാരും അല്ലെങ്കിൽ കുതുകാൽ വെട്ടുകാരെല്ലാം എല്ലാ കാലത്തും ഇതിനെയെല്ലാം തുരങ്കം വയ്ക്കുന്നുണ്ടെങ്കിലും ഒരു ദീർഘവീക്ഷണമുള്ള ഒരു കാഴ്ചപ്പാട് നമ്മുടെ മുന്നിലേക്ക് വയ്ക്കുമ്പോൾ അവർ അതിനെ ഇകഴ്ത്താൻ ശ്രമിക്കുമെങ്കിലും അതിന് ഭാവിയിൽ ഈ നാടിന് ഗുണമുണ്ടാക്കുന്ന തരത്തിലുള്ള പല റിസൾട്ടുകളും കൊണ്ടുവരാൻ പറ്റുമെന്ന് കൃത്യമായി ബോധ്യപ്പെടുന്ന സാഹചര്യത്തിൽ അതിനെ നമ്മൾ തന്നെയാണ് പിന്തുണയ്ക്കേണ്ടത്. അതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞത്, ഗായ്സ് നമ്മൾ ഒരുമിച്ചങ്ങ് ഇറങ്ങുകയല്ലേ, ഒരു തരത്തിലുള്ള നെഗറ്റിവിറ്റിയും വേണ്ട, പോസിറ്റീവ് രാത്രികളാണ് കടന്നു വരാൻ പോകുന്നത്. അത് ഏത് മേഖലയെടുത്താലും, ഭക്ഷണ സംസ്കാരം എടുത്താലും അല്ലെങ്കിൽ ആഘോഷരാവുകൾ എടുത്താലും, 48 വേദികളിൽ ഈ വിജ്ഞാനപ്രദമായിട്ടും ആഘോഷപരമായിട്ടും സാംസ്കാരികപരമായിട്ടെല്ലാം മലയാളിയുടെ അനുഭവങ്ങൾ ഒരു പുതിയ തലത്തിലേക്ക് എത്തിക്കുന്ന പരിപാടികൾ തന്നെയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. കലാകാരന്മാർ കേരളത്തിലെ യൂട്യൂബ് മേഖലയിൽ പോലും പ്രാവീണ്യം തെളിയിച്ച മലയാളികൾ ഉൾപ്പെടെയുള്ളവർ അവിടെ അണിനിരക്കുമ്പോൾ ചില കോണുകളിൽ നിന്നുള്ള അവശബ്ദങ്ങളെ നമ്മൾ മൈൻഡ് ചെയ്യണ്ട. നമുക്ക് ഒരുമിച്ചിറങ്ങാം, നമുക്ക് ഒരുമിച്ച് നിൽക്കാം, നമുക്ക് ഒരുമിച്ച് വിജയിപ്പിക്കാം. കാര്യം ഇത് ഈ നാടിന്റെ അഭിമാന പ്രശ്നമാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല.